എനിക്കൊന്ന് ലൊക്കേഷൻ അയക്കാവുന്ന ബംഗാളി മലയാളി ചെറ്റേ അണ്ണാ ഞാൻ സ്വൈഡറാണ്, ഞാൻ ചെയ്ത കൊള്ളാവോ? ആ കൊള്ളാലോടാ, നൈസ് ആയിട്ടുണ്ട്. നെഞ്ചകമ്മേ ദിലിന്ദിനീശൻ, നൈസ് ആയിട്ടുണ്ടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം, നൈസ് ആയിട്ടുണ്ട്. എടുമ്പ് ചന്ദ്രൻ ഇത് കിട്ടത്തില്ല. ഇറ്റ്സ് വാലന്റൈൻസ് വീക്ക്, കമ്മിറ്റഡ് ഹോമി ഫോർ എ റീസൺ. കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കാറായിട്ട് പൈസ കൊടുത്താ കടയിൽ കിട്ടും കേട്ടാ. ഏ എല്ലാരും പോയി ഓരോരുത്തർ വാച്ച് ഇങ്ങനെ കഴിക്കാൻ. പട്ടി ഷോ അല്ലേ ചന്ദ്രന്റെ? അയ്യേ, ഒരു ഉപദേശം പറഞ്ഞു തരാം പ്ലീസ്. വാ തുറന്നൊരു ഒന്നും പറയലേ. ഓക്കെ ഓക്കെ. ഈ സ്നേഹം വളയ്ക്കാൻ വേണ്ടി സ്നേഹ എന്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടാ. ഞങ്ങൾ ഒരു ദിവസം ഞാനും ഇവനും എല്ലാം കൂടെ വെള്ളം അടിച്ച് മറ്റേ തോട്ടും കരയിൽ ഇരുന്ന സമയത്ത് വെള്ളത്തിലിരുന്ന് മോങ്ങണം എന്നെ പഴയവളിട്ടിട്ട് പോയടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോങ്ങി മറ്റേ അടവെടുത്ത് വളച്ചതാണ് ഈ സ്നേഹയവൻ. സ്നേഹം എടുത്ത് ചെന്നിട്ടിരുന്ന് ഒന്ന് രണ്ട് വർഷമായിട്ടും രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള എന്നോട് എന്നോട് അവൻ വിഷമം പറയാതെ ഞാൻ വെള്ളത്തിൽ അടിച്ചിട്ട് കൊഞ്ചു വരട്ടി പോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം കേട്ടാ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ കരയിലിരിക്കുന്ന സ്നേഹം എടുത്ത് വെള്ളം അടിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് മോങ്ങുക പഴയ കൊച്ചനെ പോയ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അയ്യേ സെന്റിമെന്റ്സ് അടിച്ചാണോ വീഴ്ത്തിയേ അയ്യേ ഭയങ്കര മോങ്ങൽ. അവിടെ ചെന്നിരുന്ന് മോങ്ങി ഇവന്റെ പഴയ ഇതൊക്കെ പറഞ്ഞ് അതിനെ സെന്റിമെന്റൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് വളച്ച പട്ടിയാണിത് ഇവന്റെ. ഇതിലൊക്കെ വീഴുമ്പോഴത്തേ ഇടയ്ക്ക് ബോധം വരും, ഞാൻ പോങ്ങി നോക്കും ഇവിടെ ആരെല്ലാം ഉണ്ടോ. ആ പല്ലുകൾ കാര്യം അവളെ ആ കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കാറായിട്ട് പൈസ കൊടുത്താ കടയിൽ കിട്ടും കേട്ടാ. ഏ എല്ലാരും പോയി ഓരോ വാച്ച് ഇങ്ങനെ കഴിക്കാൻ. ഇവരെ ഈ സ്നേഹം വളയ്ക്കാൻ വേണ്ടി സ്നേഹ എന്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടാ. ഞങ്ങൾ ഒരു ദിവസം ഞാനും ഇവനും എല്ലാം കൂടെ വെള്ളം അടിച്ച് മറ്റേ തോട്ടും കരയിൽ ഇരുന്ന സമയത്ത് വെള്ളത്തിലിരുന്ന് മോങ്ങണം എന്നെ പഴയവളിട്ടിട്ട് പോയടാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോങ്ങി മറ്റേ അടവെടുത്ത് വളച്ചതാണ് ഈ സ്നേഹയവൻ. സ്നേഹം എടുത്ത് ചെന്നിട്ടിരുന്ന് ഒന്ന് രണ്ട് വർഷമായിട്ടും രണ്ടു മൂന്ന് വർഷം പഴക്കമുള്ള എന്നോട് എന്നോട് അവൻ വിഷമം പറയാതെ ഞാൻ വെള്ളത്തിൽ അടിച്ചിട്ട് കൊഞ്ചു വരട്ടി പോലെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കണം കേട്ടാ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ കരയിലിരിക്കുന്ന സ്നേഹം എടുത്ത് വെള്ളം അടിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് മോങ്ങുക പഴയ കൊച്ചനെ പോയ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോങ്ങല് ഭയങ്കര മോങ്ങല്. അവിടെ ചെന്നിരുന്ന് മോങ്ങി ഇവന്റെ പഴയ ഇതൊക്കെ പറഞ്ഞ് അതിനെ സെന്റിമെന്റൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത് വളച്ച പട്ടിയാണിത് ഇവന്റെ. ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണ്ട, സിൽക്ക് പിടിച്ചത് സ്വന്തമായിട്ട് മേടിച്ചാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത് എക്സാക്ട് അത് എന്റെ പെറ്റ മതി ഇതാണ് സംഭവിച്ചത്. അവളെ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ കാണുന്ന അന്നാണ് അവള്. എന്റെ കൂട്ടുകാരായിരുന്നു. അപ്പൊ അവൾ ഇടക്കിടക്ക് എന്റെ വീട്ടിലൊക്കെ വരും. അപ്പൊ വന്ന ഒരു ദിവസം റാൻഡം ആയിട്ട് ഡ്രീമറും അവള് ഇതേപോലെ വന്ന് ഡ്രീമർ വന്ന ദിവസം അവള് ഇതുപോലെ വന്ന് അങ്ങനെ വന്നിട്ട് നമ്മൾ ഒരക്കുഴി എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഇതുണ്ട് അവിടെ ചെന്നിരുന്നത്. പക്ഷേ കഴിവാണ് അത് വേറെ കാര്യം. ഏ എന്നാലും അവൻ കഴിവായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. മോങ്ങി വിളക്കണത് ഒരു ഗഡ്സ് വേണം, അത്രേ ഉള്ളൂ. കഴിവല്ല അത്, നല്ലൊരു സ്റ്റോറി നല്ല രീതിയിൽ മോങ്ങി പറയണത് ഗഡ്സ് ആണ്. അത് കഴിവല്ല, ഗഡ്സ്. അതായത് ഒരു പെങ്കുചുരി പറ്റിയത് പട്ടിയെ പോലെ മോങ്ങാ ഒരു കഴിവ് വേണം. നോക്കിയപ്പോണ്ടല്ലോ ഇവരമ്മ അങ്ങനെ പരിചയമൊന്നുമില്ല ഗൈസ്, അങ്ങനെ ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ല. ഞാൻ നോക്കുമ്പോ ഡ്രൈവർ അവിടെ ആദ്യമായി ഇങ്ങനെ കുറച്ച് ഇപ്പുറത്തി ആദ്യമായിട്ട് കണ്ണ ഒരു കൊച്ചിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് പട്ടി മോങ്ങണ പോലെ ഇരുന്ന് മോങ്ങിയിരിക്കണവൻ. ആ സമയത്ത് സ്നേഹ അപ്പുറത്തെ കല്ലിലിരിക്കുന്നു, ഇവിടെ ഇവൻ എന്തൊക്കെയോ കഥ ഇങ്ങനെ പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രൻ കണ്ണൊക്കെ തുടച്ച് നോക്കിയിട്ട് മോങ്ങും തിരിച്ച് പിന്നെ അവളെ നോക്കും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ കല്ല് രണ്ടും അടുക്കുന്നു, അകലം കുറയുന്നു, കല്ലുകൾ അടുക്കുന്നു. ഏത് പിന്നെ ലാസ്റ്റ് എനിക്ക് ഇടക്കിടക്ക് ബോധം വരും കേട്ടാ. എന്തേലുമൊക്കെ വന്ന് തലയിലോ അല്ല എന്തേലൊക്കെ വീഴുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ബോധം വരും, ഞാൻ പോകി നോക്കും ഇവിടെ ആരെല്ലാം ഉണ്ടോ. ആ ഓക്കെ, പിന്നെയും കിടക്കും വെള്ളത്തിൽ. ഇത് തന്നെ പരിപാടി കേട്ടാ. എന്നിട്ട് ഞാൻ ലാസ്റ്റ് അവസാനം ഉണ്ടിട്ട് നോക്കിയപ്പോ എന്റെ സ്നേഹം ഇങ്ങനെ ഡ്രീമറിന്റെ ഇങ്ങനെ തലയിൽ തൊട്ടിട്ട് പോട്ടെ പോട്ടറ പോട്ടറ കുഴപ്പമില്ല എല്ലാം ശരിയാവും എല്ലാം ശരിയാവും. അരി എനിക്ക് പിടി കിട്ടി.
കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് അവൾ എൻ്റെ അടുത്ത് ഇവൻ്റെ നമ്പർ ചോദിച്ചു. അപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. പിന്നെ ഞാൻ അതിൽ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും നിന്നില്ല. പിന്നെ തിരുവനന്തപുരം പോയാ മറ്റേ ഞാൻ ഇവിടെ ചത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറാത്ത പട്ടിയാണ്. അന്ന് തൊട്ട് വീട്ടിൽ എല്ലാ ദിവസവും അലുവയും മറ്റേ ഇഷ്ടയക്കല്ല് പോലത്തെ ലഡ്ഡു ഒക്കെ മേടിച്ചോണ്ട് വരും മമ്മിയെ കാണിക്കാൻ. എടാ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോടാ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ എടാ ഞാൻ ചത്ത് കിടന്ന വീട്ടിൽ വരാത്ത നീ അന്ന് തൊട്ട് നിനക്ക് അലുവ കഷ്ണവേ. എടാ എടാ ആ ലഡു ഒരെണ്ണം കാടിച്ചിട്ട് എന്റെ എന്റെ വീട്ടിലെ മമ്മിയുടെ പല്ലിളകി പോയിട്ടുള്ള ദിവസം ഉണ്ട്, അറിയാവോ? നീ മേടിച്ചോണ്ട് വന്നത് അതേപോലത്തെ സാധനം കൊണ്ട് നീ വരും എല്ലാ ദിവസവും. പിന്നെ എപ്പോ പോയാലും എന്റെ വീട്ടിൽ കയറണം. വീട്ടിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പറയാ എടാ നിന്റെ കൂട്ടുകാരി വന്നില്ല സ്നേഹം. പിന്നെ സ്നേഹം കണ്ടേ പറ്റുള്ളൂ അവന്. എടാ നീ 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 സെന്റിമെന്റ്സ് പറഞ്ഞല്ലോടാ അവളെ വളച്ചേ അല്ലേ? എടാ നീ സെന്റിമെന്റ്സ് പറഞ്ഞാണോ വളച്ച ചന്ദ്ര? ചന്ദ്ര നീ വെള്ളം അടിച്ചിട്ട് അത് കരഞ്ഞോ ഇല്ലയോ? കരഞ്ഞോ ഇല്ലയോ? സെന്റിമെന്റ് വട്ടിയാ പോയി. എത്ര പോയത്? റിപ്ലൈ പറയാൻ പറ്റത്തില്ലെങ്കിൽ പോവല്ലടാ. ഇതേപോലത്തെ മാറി ഇവ സെന്റിമെന്റ് ഓളിയാണ് കൈ സെന്റിമെന്റ് ഓളി. ഇവര് പൈൽസ് ആണെന്ന് പറഞ്ഞാണ് ആ കൊച്ചിനെ വളർത്തത്. എടാ നീ എന്താ സ്നേഹയോട് പറഞ്ഞത്? നിനക്ക് എന്താ കിഡ്നിയിൽ പൈൽസാ? കിഡ്നിയിൽ പൈൽസോ മാനിയ ആണെന്നാണ് കുറച്ച് നാൾ ഡിസ്കോർഡ് നോക്കാം. നോക്കാം ഒരു വിശച്ച് പട്ടി തന്നെ പറഞ്ഞു. ഒരു മാറ്റവും ഇല്ല. ചന്ദ്രബീം ചന്ദ്രബീം ഇരിക്കട്ടെ ഇരിക്കട്ടെ. ചന്ദ്രബീം എനക്ക് കേരളം പറഞ്ഞാ കൊടുക്കാം. ഹലോ കേക്കോ? സിറ്റിയിലുണ്ട് ചരക്ക്, പക്ഷെ എനിക്കിഷ്ടം ടി വി എസ് സരക്ക്. ബാക്കിയില്ല, രണ്ടെണ്ണത്തിൽ നിർത്തി പറഞ്ഞു കിട്ടിയില്ല. എവിടെ ഉണ്ട്? എന്നാ എനിക്കുണ്ട് തിരക്ക്. അയ്യോ ചുമ്മാറ ചുമ്മാറ എവിടെ ഉണ്ട്? എന്നാ എനിക്കുണ്ട് തിരക്ക് വെച്ചിട്ട് വാടാന്ന്. ഇവിടെ ഒരാളില്ലെങ്കി ഒരാളുണ്ടായിരിക്കും. അതെന്താന്ന് വാസം? എനിക്ക് ഇന്ന് ഏതൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വാസം ഉണ്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ. ആ നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, അതിലുള്ള ഒരാളുടെ എൻ്റെ മുതലാളി വലിയ വീടാണല്ലോ ചേട്ടാ, പൈസ ഉള്ള എൻ്റെ കഴപ്പ് രീതിയിലുണ്ടാവും മുതലാളിയുടെ കൂടെ നടന്നിങ്ങനെ പറയുന്നത്. ആ ക്യാരക്ടറിനാണ് എനിക്ക് ഓർമ്മ വന്നത്. അയ്യോ